ഇന്നത്തെ വിഷയം ജീവജലം. നിങ്ങളെല്ലാവരും സൗഖ്യമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. നമുക്ക് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. തുടർച്ചയായിട്ട് നാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിൽക്കുകയാണ്. ഞാൻ ജീവജലം തരാമെന്ന് യേശു പറഞ്ഞല്ലോ 10-ാം വാക്യത്തിൽ. അതാണ് ചിന്താവിഷയം. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം, ടെലിവിഷനായിട്ട് സ്തോത്രം, കറണ്ട് തന്നതിനായിട്ട് സ്തോത്രം, കാണാനുള്ള കാഴ്ച, കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും ഇരിക്കാനുള്ള ബലവും തന്നതിനായി സ്തോത്രം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന, ഇതിന് പണം മുടക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്നു. പിതാവേ, ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന പ്രയർ ഗ്രൂപ്പിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വാക്യം വീണ്ടും വായിക്കാൻ പോകുന്നു. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ജീവജലം തരുന്ന യേശു. യേശു പറയുന്നു, ജീവജലം നിനക്ക് തരുമായിരുന്നു. ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ എന്താണ്? അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ദൈവപുത്രനായ യേശു സംസാരിക്കുന്നു. ദാഹജലം ചോദിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. ജീവജലം തരാമെന്ന് പറഞ്ഞ് സംഭാഷണം പുരോഗമിക്കുന്നു. ജീവജലമാണ് യേശു തരുന്ന ഏറ്റവും വലിയ ദാനം. യേശു മനുഷ്യന് കൊടുക്കാൻ വന്നതെന്ത്? രോഗശാന്തി. അതെ, യേശു രോഗശാന്തി കൊടുത്തു. യേശു മനുഷ്യന് കൊടുക്കാൻ വന്നതെന്ത്? 5 അപ്പം 5000-ന്, അതായത് ഭക്ഷണം. അതെ, യേശു ഭക്ഷണം കൊടുക്കും, യേശു വസ്ത്രവും കൊടുക്കും, യേശു സൗഖ്യം കൊടുക്കും, അത്ഭുതം ചെയ്യും. എന്നാൽ ഇതെല്ലാം കൂടെ കൂട്ടിയ ഒരു വാക്കാണ് ജീവജലം. നമ്മളിപ്പോൾ 10-ാം വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്, മണിക്കൂറുകളായി, ദിവസങ്ങളായി നിൽക്കുകയാണ്. വീണ്ടും പറയാം, ശമരിയ സ്ത്രീയോട് യേശു പറയുന്നു, ഞാൻ നിനക്ക് ജീവജലം തരാം. പക്ഷേ അതിന് ചില ഡിമാൻഡുണ്ട്. എന്താണ് ഡിമാൻഡ്? ആ ഡിമാൻഡ് ഇതുവരെ പറഞ്ഞതെല്ലാം കൂടെ ഒരു ഓർഡറിൽ പറയുകയാണ്. ഞാൻ നിനക്ക് ജീവജലം തരാം, പക്ഷേ അതിന് 5 കാര്യമുണ്ട്. ഞാനതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ പറയാം, എന്നിട്ട് വിവരിക്കാം. നമ്പർ 1, നീ നിന്നെ തന്നെ അറിയണം. നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയണം. 2, നീ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്. യേശുവിനെക്കുറിച്ചുള്ള അറിവിൽ വളരെ പുരോഗമനം ആ സ്ത്രീക്ക് വന്നു. അപ്പോൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. 3, നീ അവനോട് ചോദിക്കണം. നീ അവനോട് ചോദിക്കണം. 4, വാക്യം 13-14, ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അത് അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. അപ്പോൾ നീ അവനോട് ചോദിക്കണം. 4-ാമത്തെ കാര്യം, ഭൗതികതയുടെ അപര്യാപ്തത, അസംതൃപ്തി നീ അറിയണം. ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. ഭൗതികതയ്ക്ക് മനുഷ്യനെ തൃപ്തനാക്കാൻ കഴിയയില്ല. ഭൗതികതയ്ക്ക് മനുഷ്യനെ തൃപ്തനാക്കാൻ കഴിയയില്ല. ഭൗതികത എന്ന് പറഞ്ഞാൽ എന്താ? ധനം, സൗന്ദര്യം, സുഖം, സന്തോഷം, ബന്ധങ്ങൾ, അറിവുകൾ, വിദ്യാഭ്യാസം, ഇങ്ങനെ പലതും. ഇതൊക്കെ എന്തുണ്ടാക്കി തീർക്കുമെന്നറിയാമോ? ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെ ദാഹിക്കും. 100 ഉദാഹരണങ്ങൾ പറയാം. കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവിക്ക് തൃപ്തി വരുന്നില്ല, കഴിച്ചിട്ട് വായിക്ക് തൃപ്തി വരുന്നില്ല, വയറിന് തൃപ്തി വരുന്നില്ല. എല്ലാം മറ്റൊരു ദാഹം നമുക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സിഗരറ്റ് വലിച്ചാൽ തൃപ്തി ഉണ്ടാകും എന്നാണ് സിസർ കമ്പനിക്കാരൻ അവകാശപ്പെടുന്നത്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെഴുതി വച്ചിരിക്കുന്നു, സാറ്റിസ്ഫാക്ഷൻ ഈസ് സിസർ. അപ്പോൾ
സിസേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സംതൃപ്തിയുടെ പര്യായപദമാണ് സിഗരറ്റ് എന്നല്ലേ പാവപ്പെട്ട മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും അറിയാം, ഇത് വലിക്കാത്തവർക്കൊക്കെ സംതൃപ്തിയുണ്ട്, വലിച്ചവർക്ക് ആർക്കും ഇതുവരെ തൃപ്തി വന്നിട്ടില്ല, കാരണം അവർ പിന്നെയും വലിച്ചോണ്ടിരിക്കുക. വലിക്കാത്തവർക്ക് ആ വിഷയത്തിൽ ദാഹമില്ല. അപ്പോൾ ഇതെല്ലാം എന്തുണ്ടാക്കുമെന്നറിയാവോ? വീണ്ടും വലിക്കാനുള്ള ദാഹം ഉണ്ടാക്കും. സീരിയൽ കാണുന്ന ആളുകളാണോ നിങ്ങൾ? ആരാ കാണാത്തെ? തിരക്ക് പിടിച്ച് ജോലിയില്ലാത്ത സകല മനുഷ്യരും ഉച്ച കഴിഞ്ഞ് ടെലിവിഷൻ ഓൺ ചെയ്ത് കുറേ കഥ കാണും, എല്ലാവരും കരയും, ഒടുവിൽ നിങ്ങളും കരയും. അടുത്ത ദിവസം ആ സമയത്ത് നിങ്ങളത് കണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ജംഗ്ഷനെ കൊണ്ടുവന്നേ അവർ നിർത്തുകയുള്ളൂ. ദാഹം ജനിപ്പിക്കുന്നതാണ് ഭൗതികത മുഴുവനെന്നാണ് ഇതിൻ്റെ ടേക്ക് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നാലാമത്തെ കാര്യമാണ് ഭൗതികതയുടെ അപര്യാപ്തത, അസംതൃപ്തി തിരിച്ചറിയുക. അഞ്ചാമത്തെ കാര്യം സ്വന്തം പരാജയം സമ്മതിക്കുക. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശു അവളോട്, നിനക്ക് ജീവജലം വേണോ? വേണമെങ്കിൽ നീ വീട്ടിൽ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നാം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ വിവരിക്കാം, ഇന്നത്തെ സന്ദേശത്തിൽ അത് നിങ്ങൾക്ക് ക്ലിയറാകും. കർത്താവായ യേശു പറയുന്നു, ഞാൻ നിനക്ക് ജീവജലം തരാം. പക്ഷേ അതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ നിന്നെ തന്നെ കാണണം. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്നും അറിയണം. നീ അവനോട് ചോദിക്കണം. അപ്പം മൂന്ന് കാര്യം: ഒന്ന്, നീ നിന്നെ അറിയണം; രണ്ട്, നീ എന്നെ അറിയണം; രണ്ട്, നീ എന്നോട്, യേശുവിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? ജീവജലം ചോദിക്കണം. ഉടനെ അവൾ ചോദിച്ചു. അവൾ ചോദിക്കുകയാണ്, സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാനിവിടെ കൊരാൻ വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം. വാക്യം 15. അപ്പോൾ ചോദിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ശ്രദ്ധിക്കുക 17-ാം വാക്യം: എനിക്ക് ഭർത്താവില്ലെന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. ഭർത്താവില്ലാത്തൊരു സ്ത്രീയോട് ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ ആള് ഞാനില്ലാത്ത ആളല്ലേ? വെളിപ്പാടില്ലാത്ത ആളല്ലേ? ഞാനോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു സ്ത്രീയെ കണ്ടു ഭർത്താവുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മേല, പ്രായമുള്ളതുകൊണ്ട് കല്യാണം കഴിച്ചതാണെന്ന് വിചാരിച്ചു, പെട്ടെന്ന് നിങ്ങൾ പറയാം ഭർത്താവില്ലെന്ന്. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ കണ്ടുവന്ന ആ ഒരു വചനധ്യാനം വെച്ച് നോക്കുമ്പോൾ യേശുവിന് ദിവ്യജ്ഞാനമില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? വിധവയായ ഒരു സ്ത്രീയോട്, വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയോട് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ? അപമാനിക്കുന്ന പോലെ ഒരു ചിന്ത അതിനകത്ത് വരുന്നില്ലേ? പെട്ടെന്ന് യേശുവിനോടുള്ള ബഹുമാനം നമുക്ക് കുറയും. പക്ഷേ അടുത്ത വാചകത്തിൽ ബഹുമാനം ഇരട്ടിയാവും, 10 ഇരട്ടിയാവും, 100 ഇരട്ടിയാവും. നോക്കൂ, യേശുവിന് മറുപടി കേൾക്കണം. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ. അപ്പോൾ നീ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ യേശു പറഞ്ഞത് എന്തിന്? വചനം പഠിക്കാനുള്ള ഒരു ഒരു പ്രോഗ്രാമായത്. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ജീവജലം വേണോ? പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ഞാൻ തരാൻ വന്നത് ജീവജലമാണ്. ജീവജലം ഏതായാലും ഇവിടുത്തെ കിണറ്റിൽ കിട്ടില്ല, പൈപ്പിൽ കിട്ടില്ല, വാട്ടർ അതോറിറ്റിയിൽ ഇല്ല ജീവജലം, ദാഹജലമേ ഉള്ളൂ. അത് ദാഹമുണ്ടാക്കും, ഇത് ജീവനുണ്ടാക്കും. ശ്രദ്ധിച്ചോ, അത് ദാഹമുണ്ടാക്കും, ഇത് ജീവനുണ്ടാക്കും. അപ്പം ജീവജലം തരാം, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ആരോടാ പറഞ്ഞത്? ഭർത്താവില്ലാത്ത സ്ത്രീയോട്. യഥാർത്ഥ അർത്ഥം എന്താ? നമുക്ക് ഊഹിക്കാം യഥാർത്ഥ അർത്ഥം. ഇത്ര നേരം നീ എന്നോട് സംഭാഷിച്ചിട്ടു നീ നിൻ്റെ തകർച്ചയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. നിൻ്റെ പരാജയം നീ മറച്ചുകൊണ്ടാണ് ഇത്ര നേരം നിന്നത്. നിനക്ക് യഥാർത്ഥത്തിൽ ആവശ്യം എന്താ? തകർന്ന നിൻ്റെ കുടുംബജീവിതം പണിയുകയല്ലേ ആവശ്യം? അതാ ജീവജലം. എന്താ ജീവജലം? ജീവജലം മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള ദൈവിക ഉത്തരമാണ് ജീവജലം. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ തകർച്ചയ്ക്കുമുള്ള ദൈവിക മറുപടിയാണ് ജീവജലം. അപ്പോൾ വാസ്തവത്തിൽ ഇവൾക്ക് എന്താണ് ആവശ്യം?
ഇവൾക്കോ ഇതൊരു ബ്രോക്കൺ ഫാമിലിയല്ലേ, ഇവളൊരു മതത്തിൻ്റെ അംഗമല്ല, ഇവളൊരു മതത്തിൻ്റെ വക്താവ് കൂടിയാണ്. ഇവൾ ആ മതത്തിലെ തീവ്രവാദിയാണ്. ഇവൾ മതത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. ഇവൾ മതത്തെ അന്ധമായി ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇവൾക്ക് വല്ല പ്രയോജനം കിട്ടിയോ? ഭർത്താക്കന്മാരഞ്ച്, ഒന്നും നിലവിലില്ല. അതിനെക്കുറിച്ച് എങ്ങനെ ഒരു പൊതുവേദിയിൽ വിവരിക്കും? ഒരു സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥമേ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളൊരു ഭാര്യയല്ല, അവളൊരു അമ്മയല്ല, അവളൊരു പെങ്ങളല്ല. അവൾ പിന്നെ എന്താണ്? ഒരാത്മീയ സമ്മേളനത്തിൽ ഉപയോഗിക്കുന്നില്ല ആ വാക്ക്. അവൾ നശിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ, ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ. അതിൽ കൂടുതൽ ഞാൻ അതിനെ വിവരിക്കുന്നില്ല. എന്നിട്ടും അവൾ മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ജാട, പാരമ്പര്യം പറഞ്ഞ് പുകഴ്ച, പൊങ്ങച്ചത്തിനകത്ത് നിൽക്കുക. ഈ ചിത്രം നമ്മിൽ ആരുടെയെങ്കിലും ചിത്രമാകുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അതായത് രോഗം വേഗത്തിൽ കണ്ടുപിടിക്കുന്നത് സൗഖ്യമാകാനുള്ള ഒരു ലക്ഷണമാണ്. രോഗം എത്രയും വേഗം കണ്ടുപിടിച്ചാൽ എത്രയും വേഗം മരുന്ന് കുറിക്കാൻ പറ്റും. ആഴ്ചകളോളം മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടും രോഗം കണ്ടുപിടിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തിനെ ഈ ആഴ്ചയിൽ ആശുപത്രി മാറിയിട്ടുണ്ട്. രണ്ടാഴ്ച കിടന്നിട്ടും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. രോഗം വേഗം കണ്ടുപിടിക്കുന്നത് മഹാഭാഗ്യമാണ്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും പോകുന്നതിന് മുമ്പ് ദൈവം തമ്പുരാനോടൊന്നും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു പോകണം, എൻ്റെ ദൈവമേ കറക്റ്റായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ കൃപ തരണേന്ന്. കേടായ പല്ല് പറിക്കാൻ ചെന്നിട്ട് നല്ല പല്ല് പറിച്ചു വിട്ടു. അപ്പോൾ വന്ന ദോഷം എന്താ? കേടായ പല്ല് വീണ്ടും അവിടെ ഇരിക്കുക. അപ്പോൾ അത് ഇനിയും പറിക്കണ്ടേ? ഇനിയും പറിക്കാൻ പോകുമ്പോൾ ഇയാളുടെ മനസ്സിൻ്റെ നില എന്തുവാ? ഇനി ഏതാ പറിക്കുന്നതെന്ന് എങ്ങനെയാ അറിയുന്നേ? അപ്പോൾ രോഗം നിർണയിക്കുക, കറക്റ്റായ ചികിത്സ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. വിഷയത്തിലേക്ക് വരാം. ഈ സ്ത്രീ ഇത്ര നേരം സംസാരിച്ചിട്ടും രോഗമെന്താന്ന് പറയുന്നില്ലല്ലോ. യജമാനനെ എന്നൊക്കെ യേശുവിനെ വിളിച്ചു, ജീവജലം വേണമെന്ന് പറഞ്ഞു. എന്താ ഇവളുടെ ജീവജലം? കുപ്പിക്കകത്ത് കൊടുക്കുന്ന ഒരു 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 മതത്തിൻ്റെ മരുന്നല്ലിത്. നിന്റെ യഥാർത്ഥ പ്രശ്നം നീ പറഞ്ഞാൽ അതിന് ചികിത്സ തരും, അതാ ജീവജലം. ഇവിടെ യേശു ഒരു കൗൺസിലറുടെ വേഷത്തിലേക്ക് വരുന്നു. ഇവിടെ യേശു ഒരു ഒരു ഡോക്ടറുടെ വേഷത്തിലേക്ക് വരുന്നു. ഇവിടെ യേശു ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വേഷത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ വിഷയം എന്തോ അതിന് മരുന്നുമായിട്ട് യേശു പ്രത്യക്ഷപ്പെടുകയാണ്, സംസാരിക്കുകയാണ്. നോക്കൂ, കർത്താവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ സംഭാഷണം ആരംഭിച്ചെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. നമ്മുടെ വിഷയത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാം. ഇവളുടെ പ്രശ്നം തകർന്ന ഒരു കുടുംബം എന്നുള്ളതാണ്. ഈ കുടുംബത്തകർച്ച മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്ര നേരം അവൾ സംസാരിച്ചത്. അവൾ പറഞ്ഞു, യജമാനെ എനിക്ക് ജീവജലം വേണം. വാക്യം 15, സ്ത്രീ അവനോട്, യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ വെള്ളം കോരാൻ ഇവിടം വരെ വരാതെയും ഇരിക്കേണ്ടതിന് നീ തരാവെന്ന് പറഞ്ഞ ആ വെള്ളം എനിക്ക് തരണമേ. ഉത്തരം, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? നമ്മളതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവില്ലെന്ന് യേശുവിനറിയാം. പിന്നെ എന്താ അവിടെ ഉദ്ദേശിച്ചത്? യേശു വളരെ മാന്യമായ ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചത്. അതായത് ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ വന്ന കക്ഷി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല, ഓപ്പൺ ആകാത്ത ഒരാളെ കൗൺസിൽ ചെയ്യാൻ പറ്റിയല്ല, ചികിത്സിക്കാനും പറ്റിയല്ല. വാസ്തവത്തിൽ ഇവൾ ഇതുവരെ ഒരു പൊയ്മുഖമാണ്, മൂടുപടത്തിൻ്റെ കീഴിലാണ്, വെറും അഭിനയം. യഥാർത്ഥ സത്യം കണ്ണിൽ നോക്കി പറയാൻ ഇതുവരെ അവൾ തയ്യാറല്ല. അവൾ മുഖത്ത് നോക്കുന്നില്ല, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഓരോരോ മുടന്തന്യായങ്ങൾ പറയുക. അപ്പോഴാണ് യേശു ഈ മരുന്നങ്ങ് കൊടുത്തത്.
ഞാൻ നിനക്ക് ജീവജലം തരാം, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരാം, പക്ഷെ ഒറ്റ കാര്യം, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ഇതെന്തിൻ്റെ ഇതെന്തിനാണ്? ഈ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ, അതാണ് വിഷയം. കർത്താവേ, യജമാനനെ, ഞാൻ വിവാഹം കഴിച്ചു പരാജയപ്പെട്ടു, അത് കഴിഞ്ഞ് ഒന്ന് കഴിച്ച് അതും പരാജയപ്പെട്ടു, അത് കഞ്ഞു ഒന്ന്, അത് കഴിഞ്ഞ് ഒന്ന്, അത് കഴിഞ്ഞ് ഒന്ന്. സത്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ 101% പരാജയമാണ്. എനിക്ക് സംതൃപ്തിയില്ല, എനിക്ക് ഈ ഭൂമിയിൽ സാറ്റിസ്ഫാക്ഷൻ ഒരു മണ്ഡലത്തിലുമില്ല. ഒരു സ്ത്രീ സംതൃപ്തിയാകണമെങ്കിൽ അവൾക്കൊരു കുഞ്ഞിനെ വളർത്തണം, അവൾക്കത് സാധിച്ചിട്ടില്ല. സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് കൂടെ ജീവിക്കണം, അതവളുടെ സംതൃപ്തിയാണ്, ലഭിച്ചിട്ടില്ല. ഇതെല്ലാം മറച്ചു വച്ചിരിക്കുക. യേശു പറഞ്ഞു ജീവജലം തരാമെന്ന്, അവൾ പറഞ്ഞു എനിക്ക് ജീവജലം വേണമെന്ന്. യഥാർത്ഥത്തിൽ ഇവളുടെ ജീവജലം എന്ന് പറയുന്നത് എന്താ? ഇവളുടെ ജീവജലം എന്ന് പറയുന്നത് ഇവളുടെ കുടുംബജീവിതം സംതൃപ്തമാക്കപ്പെടുക. അത് ചെയ്യണമെങ്കിൽ ഇവളുടെ തകരാറ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ഒന്നാമത്തെ ഭർത്താവ് വിട്ടുപോയി? എന്തുകൊണ്ട് രണ്ടാമത്തെ ഭർത്താവ് വിട്ടുപോയി? 3, 4, 5 എന്തുകൊണ്ട് വിട്ടുപോയി? ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടാണെങ്കിൽ രണ്ടാമത്തേതെങ്കിലും ശരിയാകണ്ടേ? 3-ാമത്തേത് ശരിയാകണ്ടേ? ഇതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഡൈവോഴ്സ് ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമല്ല. ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും കുടുംബക്കോടതി കയറിക്കൊണ്ടിരിക്കുകയാണോ? ഈ പ്രസംഗം കേൾക്കുന്ന എത്ര പേരുണ്ട് ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ? ഭർത്താവ് പലരെ വിട്ട് വിളിപ്പിച്ചിട്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാതെ ദുർവാശി പിടിച്ച് നിൽക്കുന്ന എത്ര സ്ത്രീകൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്? അമ്മായി അമ്മയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്ന എത്ര സ്ത്രീകൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്? സ്ത്രീകളെ കുറ്റം പറയുകയല്ല, പുരുഷന്മാരും ശ്രദ്ധിച്ചു. ഒരിക്കലും ഡൈവോഴ്സ്, ബന്ധം വേർപിരിയൽ, വിവാഹബന്ധത്തെ വേർപിരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല. ഫ്രിഡ്ജ് കേട് വന്നാൽ എക്സ്ചേഞ്ച് മേളയുണ്ട്, ഫ്രിഡ്ജ് കൊടുത്തിട്ട് വേറെ ഫ്രിഡ്ജ് എടുക്കാം. വണ്ടി മാറിയെടുക്കാം, ഭാര്യ മാറിയെടുക്കാൻ പറ്റില്ല, ജീവിതം അതോടുകൂടെ തകരും. അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കും. ദയവായി ക്ഷമിക്കുക. പരാജയപ്പെട്ട കുടുംബജീവിതം ഇന്ന് ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്യണം. ഈ സ്ത്രീ സ്വയം നീതീകരിച്ച് യേശുവിനോട് വർത്തമാനം പറയുക, ഈ കുടുംബം തകർന്നതിനകത്ത് നിങ്ങൾക്കൊരു പങ്കില്ലേ? എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള കേസുകളിൽ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യം, ഈ തകർച്ചയിൽ നിങ്ങളുടെ സംഭാവന എന്താണ്? ഈ പ്രോബ്ലത്തിൽ നിങ്ങളുടെ സംഭാവന എന്താണ്? നിങ്ങളുടെ ഡൊണേഷൻ എന്താണ്? കൂടെ കൂടെ വഴക്കുണ്ടാക്കുന്ന ഒരു കുടുംബത്തോട് ഞാൻ സംസാരിച്ചു, ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. എൻ്റെ അറിവ് വെച്ച് ഞാൻ അവരോട് ചോദിച്ചു, സഹോദരി MSc കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, ഞാൻ ചോദിച്ചു ഈ സംഭവത്തിൽ നിങ്ങളുടെ സംഭാവന എന്താണ്? അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എൻ്റെ ചോദ്യം അവർക്ക് മനസ്സിലായില്ല. ഭർത്താവിൻ്റെ കുറ്റം നിങ്ങൾ പറഞ്ഞു, അമ്മയുടെ കുറ്റം നിങ്ങൾ പറഞ്ഞു, ഭർത്താവിൻ്റെ അപ്പൻ്റെ കാര്യവും നിങ്ങൾ പറഞ്ഞു, അവരുടെ 3 പേരുടെയും സംഭാവന ഇതിനകത്തുണ്ട് ഈ വഴക്കിനകത്ത്. പക്ഷേ നിങ്ങളുടെ സംഭാവന എന്തോ ഒന്നുണ്ട്, അത് കണ്ടുപിടിച്ചാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് കണ്ടുപിടിക്കാൻ നോക്കിയില്ല, കാരണം മറ്റവർ എൻ്റെ അടുത്ത് വരില്ലല്ലോ. മറ്റ് 3 കക്ഷികളും എൻ്റെ അടുത്ത് വന്നിട്ടില്ല, നിങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. എങ്ങനെ വന്നു? ഈ ടെലിവിഷൻ കേൾക്കുന്നത് കൊണ്ട് വന്നു. പുറത്ത് പറയണ്ടെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പേര് പറയുന്നില്ല, ആരോടും പറയുന്നില്ല. രഹസ്യം സൂക്ഷിക്കാമെന്ന് ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ സംഭാവന എന്താണെന്ന് പറയൂ. നിങ്ങൾ ഇതിനകത്ത് എന്തോ ഒരു സംഗതി ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ചൂടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കെയർലെസ് ആണ്, അല്ലെങ്കിൽ എന്തോ ഉണ്ട്. അത് കണ്ടുപിടിച്ചാൽ മരുന്ന് തരാം. ഈ സ്ത്രീ ഈ 5 പേരുമായി പിണങ്ങിയതിൻ്റെ പുറകിൽ പുരുഷന്മാരുടെ കുറ്റമാണോ? ആയിരിക്കാം, പക്ഷെ മുഴുവനതല്ല. ആയിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ശരിയായി വരും.
ഇത് പരിഹരിക്കാനായിട്ടാണ് യേശു ഇവിടെ വന്നത്. ഇതുവരെ അവൾക്കത് മനസ്സിലായിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 4 ദിവസം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. 5-6 പ്രോഗ്രാം ഇതിലോട് ബന്ധപ്പെട്ട് തുടരുകയാണ്. എന്താണ് വിഷയം? ശമര്യാസ്ത്രീയും യേശുവായിട്ടുള്ള സംഭാഷണം. യേശു ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നതെന്നാണ് നമ്മൾ ഓർത്തത്, അല്ല കേട്ടോ. ഇവൾ വർഷങ്ങളായി ദാഹിച്ച് നിൽക്കുക. ഏതിൽ? ഫാമിലി ലൈഫിൽ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഏത് വെള്ളം? നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പുരുഷനെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? അവൾ വിചാരിച്ച സന്തോഷം ആ ഭർത്താവിൽ കിട്ടിയില്ല. ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഏത് വശത്തെയാ പറയുന്നതെന്ന് വിശദീകരിക്കാം. ലൈംഗിക ജീവിതം മാത്രമല്ല കുടുംബജീവിതം, പക്ഷേ അതുകൊണ്ട്, അതുകൊണ്ട് മാത്രമൊന്നുമല്ല ആളുകൾ വിട്ടുപോണത്, പക്ഷേ അതൊരു പ്രധാന ഭാഗമാണ്. ഇവർ തമ്മിൽ ചേരാത്ത എന്തോ സ്വഭാവ ദൂഷ്യമുണ്ട്. ഈ സ്ത്രീക്ക് മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്ത്രീക്ക് ആളുകളെ അകറ്റുന്ന എന്തോ ഒന്ന് ഇവരിൽ വ്യാപരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളിൽ നിന്ന് ആളുകൾ അകലുന്നെങ്കിൽ നിങ്ങളുടെ കുറ്റമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് പുരുഷന്മാരും സ്ത്രീകളും. ഭാര്യ അകലുന്ന കാര്യം മാത്രമല്ല, സുഹൃത്തുക്കൾ അകലുമ്പോൾ, ബന്ധപ്പെട്ടവർ അകലുമ്പോൾ, മക്കൾ അകലുമ്പോൾ, പ്രിയപ്പെട്ടവർ അകലുമ്പോൾ, കസ്റ്റമേഴ്സ്, ബിസിനസ്സുകാർ ശ്രദ്ധിച്ചോളൂ, കസ്റ്റമേഴ്സ് ഒരിക്കൽ വന്നു പിന്നെ വരുന്നില്ലെങ്കിൽ അവരുടെ കുറ്റാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ കാലം വേണേ നിൽക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവരെ അകറ്റുന്ന എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷ കിട്ടത്തില്ല. എല്ലാവരും നിങ്ങളിൽ അവനകുന്നു, ഇവനകുന്നു, മത്തായിയാകുന്നു, അയ്യപ്പനാകുന്നു, ലക്ഷ്മിയാകുന്നു. നിങ്ങൾ ഇവരുടെ എല്ലാം കുറ്റം നോട്ട് ചെയ്യുന്നു അല്ലേ? നിങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട്, അതാ ആളുകൾ നിങ്ങളിൽ നിന്ന് അകലുന്നു. ഈ സ്ത്രീയിൽ നിന്ന് വന്നവർ അകലുകയാണ്. ഇതവൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ജീവജലം ലഭിക്കുന്നതിന് 5 വഴികൾ പറഞ്ഞു. ഇന്ന് ഈ വിഷയം തീരുകയില്ല. 1, നീ നിന്നെ തന്നെ അറിയുക. 2, നീ യേശുവിനെ അറിയുക. 3, നീ അവനോട് ചോദിക്കുക. 4, ഭൗതികതയുടെ അസംതൃപ്തി മനസ്സിലാക്കുക. 4, സ്വന്തം പരാജയം സമ്മതിക്കുക. 5, സ്വന്തം പരാജയം സമ്മതിക്കുക. ഇതിൽ 5-ാമത്തെ പോയിന്റാണ് ഞാൻ ഇന്ന് അവതരിപ്പിച്ചത്, വിശദീകരിച്ചത്. സ്വന്തം തെറ്റുകളെ കണ്ടുപിടിക്കുക. നിങ്ങളെ വീട്ടിൽ കൂടെ വഴക്കാണോ എങ്കിൽ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും, രണ്ടുപേരും ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. സ്ത്രീ പരസ്യമായിട്ട് കേൾക്കുന്നു, ഭർത്താവ് മുറ്റത്തോട് നടന്ന് കേൾക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. സർവശക്തൻ്റെ മുമ്പിൽ മനസ്സിൽ കാര്യം ക്രമീകരിക്കുക. നിങ്ങൾ കൂടെ വഴക്കുണ്ടാക്കുന്ന ആളാണോ, നിങ്ങളിൽ നിന്ന് ആളുകൾ പിണങ്ങുകയാണോ എങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താലും മാറ്റം വരത്തില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന അനുഭവത്തിൽ നിന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ വാക്കുകളെ, എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ബിഹേവിയറിനെ മാറ്റാൻ ഞാൻ 10 വർഷമായി പരിശ്രമിക്കുന്നു. ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്രയോ ഞാൻ മാറിപ്പോയി എന്ന് എൻ്റെ പഴയ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നു. സുഹൃത്തുക്കളെ, ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗുണം പിടിക്കാൻ, നന്മ വരാൻ വേണ്ടിയാണ്. എത്രയോ കുടുംബങ്ങളാ തല്ലിപ്പിരിഞ്ഞ് മന്ത്രവാദിയുടെ അടുക്ക്, മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്ക് പോയി ഒടുവിൽ വിഷം കുടിക്കുന്നത്. ഇതാ ഇവിടെ ഒരു തകർന്ന കുടുംബം. യേശു വെള്ളം കുടിക്കാൻ വന്നതല്ല, തകർന്ന ഒരു കുടുംബത്തെ പണിയാൻ വന്നതാണ്. 5 കല്യാണം കഴിച്ചിട്ട് വന്നവരോട് മുഴുവൻ പിടങ്ങി. 5 കല്യാണം എന്ന് പറയുമ്പോൾ 5 വീടുകളുമായിട്ട് അവൾ പിടങ്ങി. ആ കല്യാണത്തിന് മുഴുവൻ സംബന്ധിച്ച് ആളുകളോട് അവൾ പിണങ്ങി. ഈ കല്യാണത്തിനകത്ത് 500 പേര് ഉണ്ടെങ്കിൽ 500 പേര് സാക്ഷി നിന്ന കല്യാണമാണ്. അത്രയും പേരോട് ഇവൾ പിണങ്ങി. അയ്യോ, നിങ്ങൾ അകലുന്ന ഒരു സ്വഭാവക്കാരനാണോ? ആളുകളെല്ലാം നിങ്ങളോട് അകലുന്നു അല്ലേ? വളരെ ചുരുക്കം പേരോട് മാത്രമേ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് നിങ്ങളിലുള്ള തകരാറാണ്. യേശു അത് പരിഹരിക്കാൻ വന്നതാ ഈ നട്ടുച്ചയ്ക്ക് കിണറിൻ്റെ തീരത്ത്. പക്ഷെ മനസ്സിലായില്ല, വെള്ളം ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഓർത്തു, പാവം, വെള്ളം ചോദിക്കാൻ വന്നതല്ല, നിനക്ക് വെള്ളം തരാനാ വന്നത്. അത് ഈ വെള്ളമല്ല, നിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിനുള്ള യഥാർത്ഥ മരുന്നാണ് ജീവജലം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ,
ഈ അധ്യായത്തിൽ നിന്ന് തുടർച്ചയായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിരുവചനം ഇന്നത്തെ ദിവസം കേട്ട എല്ലാവർക്കും ആഴമായ ഒരു പരിവർത്തനം വരുത്തണമേ, തങ്ങളുടെ തെറ്റുകളെ കണ്ടുപിടിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ തീർക്കണമേ, യഥാർത്ഥ ജീവജലം ഇന്ന് അവർക്ക് ലഭിക്കട്ടെ, രോഗിക്ക് സൗഖ്യവും പാവിക്ക് മാനസാന്തരവും കുടുംബകലഹത്തിൽ ഇരിക്കുന്നവർക്ക് മോചനവും ആത്മഹത്യയിൽ ഇരിക്കുന്നവർക്ക് സമാധാനവും ഈ വചനത്തിലൂടെ ലഭിക്കട്ടെ. ജീവജലം അവർ കുടിക്കട്ടെ, ജീവന്റെ വ്യാപാരം അവരിൽ ഉണ്ടാകട്ടെ, മരണത്തിന്റെ വാഴ്ചകൾ ഇന്ന് പകലിൽ അവസാനിക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കത്തയക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രഭാതത്തിൽ വീണ്ടും കാണാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.